നമ്മുടെ പടത്തിന്റെ നമ്മുടെ എന്റെ പേജിന്റെ തുടക്കം തന്നെ എവിടെയാണ്, എവിടെയുടെ ഫിലിമിന്റെ പ്രൊമോഷൻ ആണത്. അത് മാത്രമല്ല വീഡിയോയുടെ അവസാനം എവിടെ എന്നാണ്, എവിടെ എന്നുള്ള നമ്മളുടെ പോസ്റ്റർ വെച്ചാൽ അവസാനം ഇറ്റ്സ് എ പ്യുവർ പ്രൊമോഷൻ. അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചത് കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, അതൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു മാത്രമായിരുന്നു. അപ്പൊ മാഡം, അങ്ങനെ ഒരു നമ്മുടെ ഒരു ഐഡന്റിറ്റിയെ ടേക്ക് എന്നുള്ള ഒരു അവസ്ഥ വന്നു, അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കുന്നത്. ഇറ്റ്സ് പ്യുവർ പ്രൊമോഷണൽ വീഡിയോ അല്ലേ, അത് ഞാൻ അതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് പ്രൊമോഷൻ വീഡിയോ, ആൾക്കാരെ തെറ്റിദ്ധരിച്ചത് വിഷമമല്ല. അപ്പൊ അങ്ങനെയാണ് കൃത്യമായിട്ട്. അതുകൊണ്ടാണ് എവിടെ എന്നുള്ളത് നമ്മുടെ ആ വീഡിയോ അവസാനിക്കുന്നത് കൂടെ അങ്ങനെയാണ് എവിടെ എന്നുള്ളതാണ് അതൊക്കെ പറയുന്നുണ്ട്. എവിടെ സിനിമയുടെ ആദ്യ ഷോ ഭർത്താവിനോടും കുടുംബത്തോടുമൊപ്പം കണ്ടുവെന്നും നല്ല പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നതെന്നും ആശ ശരത് ബിഹൈൻഡ് വുഡ്സിനോട് പറഞ്ഞു. പടത്തിന്റെ പടം ഇന്ന് തിയേറ്ററിലെത്തിയല്ലോ, റിലീസ് ചെയ്തല്ലോ, അപ്പോ അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് മാഡം? നല്ല റെസ്പോൺസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ, നല്ല റെസ്പോൺസ്. ഫസ്റ്റ് ഷോ കണ്ടു, ഞാനും എന്റെ കുടുംബവും ചെറുപ്പത്തിലെ മക്കളും ഞങ്ങൾ എല്ലാവരും കൂടെ ടി വിയിൽ പടം കണ്ടിട്ട് വരെയാണ്. ഇതുവരെ കണ്ട ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിട്ട് നല്ല റെസ്പോൺസ് ആണ് ഇതുവരെ കിട്ടിയത്. കാണാതായത് ജെസ്സിയുടെ ഭർത്താവിനെയാണെന്നും എന്റെ ഭർത്താവ് എന്റെ കൂടെയുണ്ടെന്നും നടി തമാശ രൂപേണ മറുപടി നൽകി. ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭർത്താവിന്റെ കൂടെ പോയി കണ്ടു അല്ലേ? എന്റെ ഭർത്താവിന്റെ കൂടെയാണ് എല്ലാ സിനിമയും ഇതുവരെ കണ്ടിട്ടുള്ളത്. ഭർത്താവിനെ ജെസ്സിക്കാണ്, ജെസ്സിയുടെ ഭർത്താവിനെയാണ് കാണാതായത്. എന്റെ ഇല്ല, എന്റെ ഭർത്താവ് ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉണ്ട്. എന്റെ ഭർത്താവിന്റെ പേര് ശരത് എന്നാണ്, ജെസ്സിയാന്നല്ല. അതേസമയം സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് ആശ ശരത്തിനെതിരെ വയനാട് കാട്ടിക്കുളം സ്വദേശി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പോലീസിൽ പരാതി നൽകി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ വഴിതെറ്റിക്കുന്ന രീതിയിൽ നടി ആശ ശരത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് ശ്രീജിത്തിന്റെ ആരോപണം. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ കെ കെ രാജീവ് സംവിധാനം ചെയ്ത എവിടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഹിറ്റ് സിനിമകളുടെ കഥാകൃത്തുക്കളായ ബോബിയും സഞ്ജയുമാണ് ഈ സിനിമയുടെയും കഥ എഴുതിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിഹൈൻഡ് വുഡ്സ് ഐസ് സബ്സ്ക്രൈബ് ചെയ്യൂ.